മോനെ ബാബു, എന്താ അനക്ക് പറ്റിയത്? ഇജ്ജ എന്തെങ്കിലും ഒന്ന് തൊള്ള തുറന്ന് പറയ്. ഇജ്ജി ചെയ്യുന്നത് പടച്ചോൻ പൊറുക്കില്ല കേട്ടോ. ഡാ, ഇജ്ജിങ്ങനെ മൂളിയോണ്ടൊരു കാര്യവുമില്ല. ഓളെ വിളിച്ചുകൊണ്ടു വാടാ, നിന്റെ ഉമ്മയാണ് ഈ പറയുന്നത്. ഉമ്മച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാ വീട്ടിലേക്ക് വന്നത്. ഇവിടെയും ഒരു സുഖമില്ലാച്ചാല്. ബാബു നിലം കുലുക്കി റൂമിലേക്ക് കയറി. ആയുഷുമ്മ ഉമ്മറത്ത് തനിച്ചായി. പടച്ചോനെ, ഇന്റെ മോൻ എന്തു പറ്റീനാവോ? ഓന്റെ മനസ്സിൽ കൂടിക്കേറിയ ചെയ്ത്താനെ ഇജ്ജൊന്ന് ഒഴിപ്പിച്ചതാ. അസ്സലാമു അലൈക്കും. വയലേക്കും അസ്സലാം. ഹാ ഫസലോ, കയറിയിരിക്കേ. അന്നെ കണ്ടിട്ട് കുറെ കാലായല്ലോ. ഒരു ഒഴിവ് കിട്ടണ്ടേ ഉമ്മച്ചി? ബാബു എവിടെ? ഓൻ അകത്തുണ്ട്, ഇപ്പൊ വിളിക്കാം. ഇജ്ജിവിടെ ഇരിക്കേ. ബാബുവേ, ദാടാ ഫസലനെ വിളിക്കുന്നു. ഷോ, വല്ലാത്തൊരു ശല്യം. ബാബു പുറപുറത്ത് പുറത്തേക്കിറങ്ങി. ഹാ, എന്തേടാ ഫസലെ, ഇന്ന് കടയിൽ പോയില്ലേ? ഹാ പോയി. അവിടുന്ന് വരുന്ന വഴിയാ? വാ, നമുക്ക് റൂമിലിരിക്കാം, ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. അവർ രണ്ടുപേരും റൂമിൽ കയറി. വാതിൽ കുറ്റിയിട്ടു. ഡാ ബാബു, എന്താ നിന്റെ പ്ലാൻ? ആ പെണ്ണിനെ അവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? എന്ത്? നിന്റെ അളിയൻ എനിക്ക് വിളിച്ചിരുന്നു. ആ പെണ്ണിനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. ചെറിയ ഒരു സൗന്ദര്യ പിണക്കത്തിന്റെ പേര് പറഞ്ഞ് നിന്റെ വിലപ്പെട്ട സമയം വെറുതെ കളയണ്ട. നീ പിന്നീട് ദുഃഖിക്കും. ഒരു മാസം കൂടിയല്ലേ നിനക്ക് ലീവുള്ളൂ. ആ ശരിയാ, പക്ഷെ ഞാനെന്ത് ചെയ്യാം? എന്റെ മനസ്സ് ചത്തടാ. സൗന്ദര്യ പിണക്കം എന്നല്ലാതെ ഇതുവരെ ഒരു കാരണം നീ പറഞ്ഞില്ല. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയ്. നമ്മൾക്കിടയിൽ ഇതുവരെ ഒരു രഹസ്യവും ഉണ്ടായിട്ടില്ലല്ലോ. അത് പിന്നെ, ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഓളെ ഉപ്പയും അളിയനും ഓളെയും കൂട്ടി ഇങ്ങ് വരും. പിന്നെ നാട്ടുകാരറിയും, നാട്ടുകേസാകും. നിനക്ക് നമ്മുടെ നാട്ടുകാരെ അറിയില്ലേ? ഒരു വിഷയം കിട്ടാൻ വേണ്ടി ഒബാമയുടെ അടുക്കള വരെ എത്തിക്കുന്ന കൂട്ടരാ. ഓർത്തോ, ഞാൻ എന്തു വേണമെന്നാ പറയുന്നേ? നീ അവളെ കൂട്ടിക്കൊണ്ടുവരിക, എല്ലാം മറന്ന് സ്നേഹത്തോടെ ജീവിക്കുക. ഫസൽ, എനിക്കവളെ സ്നേഹിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അവൾക്കൊരു കാമുകനുണ്ടായിരുന്നത്രേ, സിനിമയ്ക്കെല്ലാം ഒപ്പം പോയിട്ടുണ്ടെന്നും പറഞ്ഞു. ഹോ, അത് ശരി. അപ്പോൾ അതാണോ കാര്യം? നിനക്ക് ആദ്യ രാത്രി ഇതായിരുന്നു പണി? പഴയ പ്രേമമെല്ലാം നീ കുത്തി കുത്തി പുറത്തെടുത്തു? അതോ അവൾ സ്വയം പറഞ്ഞതു? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. ഹാ, വിവരവും വിവേകവും ഇല്ലാത്ത വൃത്തികെട്ട ഭർത്താക്കന്മാരിങ്ങനെ ഒരാളും കൂടി. ദാ പമ്പര വിഡ്ഡി, ഒരു പെണ്ണിനെ കുറിച്ച് എല്ലാം അന്വേഷിച്ച ശേഷമാ നമ്മൾ അവളെ കല്യാണം കഴിക്കുന്നത്. ആദ്യ രാത്രി തന്നെ അവളുടെ കഴിഞ്ഞുപോയ രഹസ്യങ്ങൾ കുത്തിയെടുത്ത് മണത്തു നോക്കി. ജീവിതകാലം മുഴുവൻ സംശയരോഗവുമായി നടക്കുന്ന വിവരദോഷികളിൽ നീയും ഉൾപ്പെട്ടല്ലോ എന്റെ ഫൈസൽ ബാബു. വിവാഹത്തിനു ശേഷമാണടാ ജീവിതം കിടക്കുന്നത്. ഇനി നീ നിന്റെ ഭാര്യയെ സൂക്ഷിക്കുക, നീ നിന്നെയും. അതുവരെ ഉള്ളതെല്ലാം മറക്കാൻ ശ്രമിക്കുക. എന്നാലും ഫസലേ? ഒരെന്നാലുമില്ല, അവൾ നല്ല കുട്ടിയായതുകൊണ്ട് എല്ലാം നിന്നോട് പറഞ്ഞത്. ഡാ ഫസലെ, അവൾ കോളേജിൽ കുറെ ചുറ്റിക്കറങ്ങിയതാണത്രേ. ഇനി ഞാൻ ഗൾഫിൽ പോയാൽ വീണ്ടും ആ ബന്ധം തുടങ്ങുമോ എന്നാണ് പേടി. പോടാ അവിടുന്ന്. അവളെന്താ വിവരമില്ലാത്തവളൊന്നുമല്ലോ. അത് കഴിഞ്ഞില്ലേ? പിന്നെ നിന്റെ കൈ ഇത്ര പരിശുദ്ധിയുള്ളതാണോ? ഓർമ്മയുണ്ടോ സഫീനയെ? 5 വർഷങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്ക്. പാർക്കുകൾ, സിനിമാ തിയേറ്റർ, നൈറ്റ് കഫേകൾ ഓർക്കുന്നുണ്ടോ? നിന്റെ കൂടെ നടന്ന് കുറെ തെണ്ടിത്തരം ഞാനും ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റാത്തത് പലതും. തലവേദന അഭിനയിച്ച് നീ ഹോസ്റ്റലിൽ കിടന്നതും സെഫീന വന്നതും ഉച്ചഭക്ഷണം കഴിച്ചതും പിന്നെ അവിടെ നടന്നതെല്ലാം എനിക്കും നിനക്കും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും അറിയാം. ഒന്നും നീ പറയിപ്പിക്കേണ്ട, നീ വലിയ പുണ്യവാളനാണല്ലോ. നിന്റെ ഓഫീസിലെ ഫിലിപ്പൈനി സാറയുടെ വീഡിയോ കാണിച്ചതും വിവരിച്ചതും നീ മറക്കല്ലേ? അത് പിന്നെ. ആഹാ, ഭർത്താക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും ഭാര്യമാർ ക്ഷമിക്കുക എന്ന ലിഖിത നിയമം ഒന്നുമില്ലടാ. ഭർത്താക്കന്മാർക്ക് പല സ്ത്രീകളുമായി ബന്ധപ്പെടാം, ഭാര്യക്കാരെയും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമല്ലേടാ? എന്ന് വെച്ച് ഭാര്യയെ അഴിച്ചുവിടണമെന്നല്ലാട്ടോ ഇതിനർത്ഥം. വിവാഹ ജീവിതത്തിൽ ഭർത്താവ് വലുതോ ഭാര്യ ചെറുതോ അല്ല, പരസ്പര സ്നേഹവും ബഹുമാനവും വിട്ടുവീഴ്ചയുമാണ് വേണ്ടത്. അവിടെ വിജയമുണ്ടാകൂ, ഇല്ലെങ്കിൽ വെറുമൊരു പ്രഹസനമാകും ജീവിതം. നീ അവളെ കൂട്ടിക്കൊണ്ടുവാ, എന്നിട്ട് സ്നേഹത്തോടെ അടിച്ചുപൊളിച്ച് ജീവിക്കണം. ഡാ, എന്നാ നീയും വാ, നിന്റെ ക്ഷമയേയും കൂട്ടാം. അൽഹംദുലില്ലാ, അത് ഞാൻ ഏറ്റു. എങ്കിൽ പോയി കുളിച്ച് സുന്ദരനായി വാ. അപ്പോഴേക്കും ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് വിളിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കാണുന്നതാണ് ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ടുപോലും പല ബന്ധങ്ങളും ഇന്ന് അറ്റുപോകുന്ന അവസ്ഥയിലാണ്.